നമ്മൾ ഒരുപാട് ഗ്രാമർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് ആണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്, നമുക്ക് മെന്റലി നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാം, അതാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. കുറേ നാളായി ഞാൻ ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കണം, പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്, അല്ലെങ്കിൽ വളരെ സാധാരണ രീതിയിൽ നിന്നുകൊണ്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പഠിച്ച രീതി ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് കേട്ടോ. അതിനു മുന്നേ മെയ് 25 നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം പറയണത്, ഞാൻ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം ചെയ്തത്. ആദ്യം നമ്മൾ ഒരുപാട് ഗ്രാമർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന വാക്കുകളുണ്ടല്ലോ, ഇതിൻ്റെ മീനിങ് ആണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു ഡയറി കീപ്പ് ചെയ്യും. ഡയറി എഴുതലൊന്നും ഇപ്പോൾ ആർക്കില്ല, പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡയറി കീപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ മലയാളത്തിൽ ആദ്യം ഞാൻ എൻ്റേതായിട്ടുള്ള ഭാഷയിൽ ആദ്യമേ കുറേ നാളിങ്ങനെ എഴുതിയിട്ടോ. ഇത് ഏറ്റവും നല്ലതാണ്, നമുക്ക് മെൻ്റലി നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഡയറിയിൽ ആദ്യമേ ഞാൻ അന്നന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ വായിക്കും, ഇതിൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കും. വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ ഇതൊക്കെയാണ്. പിന്നീട് ഓരോരോ വാക്കുകളായിട്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ തുടങ്ങി. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പോവുക, പറയുക, ചെയ്യുക, വിളിക്കുക, വരിക, കുളിക്കുക, കഴിക്കുക, കുടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയല്ലേ നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഏറ്റവും ബേസ് ലേണേഴ്സിനോടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പിന്നെ സംസാരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളെ ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്കൊരു കുറച്ചും കൂടി എൻ്റെ മലയാളം ലാംഗ്വേജ് ആയാലും എല്ലാം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വാക്കുകൾ ആഡ് ചെയ്തു. പിന്നെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. ഇപ്പോൾ എനിക്കൊന്നും ഇങ്ങനെ ഒരു ഫ്ലോർ പോലും ഉണ്ടായിരുന്നില്ല, എന്നൊക്കെ യൂട്യൂബിലൊന്നും ഇങ്ങനെയുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം പഠിക്കാനായിട്ട്. കാരണം വെറുതെ ഗ്രാമർ ഒന്നും വായിച്ച് ഞാൻ എനിക്ക് മനസ്സിലാവാറില്ല കേട്ടോ, സത്യമായിട്ടും സെൻറ്റൻസ് ഒന്നും വായിച്ചാൽ എനിക്ക് മനസ്സിലാവാറുണ്ടായില്ല. പക്ഷെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കാര്യങ്ങളിലൊക്കെ വരണോണ്ട് അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തിൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എന്താണ് സെൻറ്റൻസൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്തു, ഇംഗ്ലീഷൊക്കെ ആഡ് ചെയ്തു, വേർഡ്സ് ആഡ് ചെയ്തു. അങ്ങനെ മലയാളത്തിൻ്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇംഗ്ലീഷ് വാക്കുകളെ കയറ്റി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മിററിൻ്റെ ഫ്രണ്ടിൽ പോയി, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഞാൻ അങ്ങ് സംസാരിക്കുന്ന ഒരു 5 or 10 minutes എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് മറ്റേതുണ്ടല്ലോ, അവിടുത്തെ മിററുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ ആരും കേൾക്കില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരുന്നു കേട്ടോ അതൊക്കെ. ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഭയങ്കര സ്ട്രെസ്സായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർ സൈക്കോളജിക്കലി ഒരുപാട്, അതായത് മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും. കാരണം ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ നാണക്കേടുകളിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, കളിയാക്കലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കൂടുതൽ പേരും ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടാവുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു എയിമും ആയിരിക്കും. അപ്പോൾ ഇവർ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ ഒരു 5 or 10 minutes കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഞാൻ രണ്ടാമതായിട്ട് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയണതുണ്ടല്ലോ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് ആണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയണത്. അപ്പം ഞാൻ ചെയ്തത്, ഞാൻ ആദ്യം തന്നെ ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി എന്നുള്ളതാണ് കേട്ടോ. അതിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരുപാട് വില കൂടിയൊന്നും വാങ്ങാനായിട്ടുള്ള ക്യാഷോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാ ഇത് കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക്, ഒരുപാട് സ്റ്റൈലൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളൊരു സ്റ്റൈലുണ്ടല്ലോ അതൊക്കെ കൂടുതൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഫേസിലൊക്കെ ആണെങ്കിൽ ഒരു പൗഡർ പോലും പണ്ടൊന്നും അങ്ങനെ ഇടുകയൊന്നുമില്ലായിരുന്നു. പിന്നീടാണ് ഒരു കോൺഫിഡൻസ് നമുക്കൊരു നമ്മളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടിയും ഒരു ബെറ്റർ ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു പൗഡറോ കണ്ണൊക്കെ എഴുതിയോ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രീതിക്കൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജെൻസ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചെങ്കിലും ഒന്ന് സെറ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ. ഈ ലാംഗ്വേജ് പഠിക്കുന്നതോട് ഒപ്പം തന്നെ ഇത് കോൺഫിഡൻസ് ലെവല് ഭയങ്കരമായിട്ട് കൂടും. ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർ ഉള്ളിൽ വിചാരിക്കണ്ടാവും പിന്നെ എന്ന് വിചാരിക്കണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ ഭയങ്കര വൾഗർ മീൻസ് അങ്ങനെയല്ല, ഭയങ്കര എന്താണ് പഴയ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് പഴയതിനെ ഞാൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞതല്ല, എന്നാലും ഭയങ്കര കുറേ പഴയ മോഡേഴ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സിങ്ങും അങ്ങനെ കുറേ എന്താണ് നമ്മൾ ഓൾഡ് രീതിയിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ ഫേസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതും അതിൽ മാറ്റം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഡ്രസ്സിങ്ങിലും സ്റ്റൈലിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലും നമ്മുടെ ഡിസിപ്ലിനിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ റൂമെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ചെറിയ ഫ്ലവേഴ്സ് കീപ്പ് ചെയ്യുക, എന്നാൽ കുറച്ച് ഞാൻ ഒരുപാടല്ല ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലും മതി. ഇതൊക്കെ ഉണ്ടാക്കുന്നത് വലിയൊരു മാറ്റമാണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറില്ലേ ചില എന്താണ് ഈ UK യിലും അവിടെയുള്ള അവരുടെയൊക്കെ ചില ഡേ ഇൻ മൈ ലൈഫ് കാണാറുണ്ടല്ലേ, അതുപോലെയൊന്നുമല്ല ഞാൻ പറഞ്ഞു. എന്നാലും അവരുടെ ആ ഒരു അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് ഒരുപാട് പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ഇൻസ്പയറിങ് വീഡിയോസ് മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരുടെയാണോ അവരുടെയൊക്കെ മോട്ടിവേഷണൽ വീഡിയോസും അവരുടെയൊക്കെ രീതിയും ഒക്കെ നമുക്ക് പിൻപറ്റാവുന്നതാണ് കേട്ടോ, ഫോളോ ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ സ്പീക്കറെ അവരുടെ വീഡിയോസ് എപ്പോഴും കാണാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ് അങ്ങനെ ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ആരെങ്കിലും ഇപ്പോൾ ഞാൻ മോട്ടിവേഷൻസ് എടുക്കുന്ന സമയത്താണെങ്കിലും കുറേ നെഗറ്റീവ്സ് വരാറുണ്ടെങ്കിലും മെജോറിറ്റി പോസിറ്റീവാണ് നമുക്ക് വരിക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു പോസിറ്റിവിറ്റി വേണമെങ്കിൽ അതെപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെയും അതുപോലെ ഗോപിനാഥ് മുതുകാടിൻ്റെയും ഇവർ രണ്ടുപേരുടെയും മോട്ടിവേഷൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പരാജയങ്ങളുടെ സമയത്ത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള നമുക്കൊരു ബൂസ്റ്റിംഗ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ലാംഗ്വേജിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ കുറേ എന്തൊക്കെയോ വാരി വലിച്ച് പഠിച്ച് കുറേ എന്തൊക്കെയോ ഗ്രാമർ പഠിച്ച് കുറേ എന്തൊക്കെയോ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെയ്തു, പക്ഷെ ഒന്നും സെറ്റാവുന്നില്ല, മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്നു, ടെൻഷൻ വരുന്നു, ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രം നിൽക്കുന്ന ഒന്നല്ല, എയറിൽ നിൽക്കുന്ന ഒന്നല്ല. അതിൻ്റെ താഴെയായിട്ട് കുറേ എന്താണ് ലെയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ആ ലെയേഴ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ നിൽക്കുകയാണ്. ഈ ലാംഗ്വേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ ഡിസിപ്ലിൻ ആയാലും നമ്മളുടെ സ്വഭാവമാണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഈവൻ വോയിസ് പോലും നമ്മുടെ മാറണം എന്നുള്ളതാണ്. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ വോയിസിൽ സംസാരിച്ച് ശീലിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ചിലർ കണ്ടിട്ടില്ലേ ഭയങ്കര സൗണ്ട് എടുത്ത് അവർ സംസാരിക്കുക. ഈവൻ അവർ പറയുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുമ്പോൾ അവരെന്ത് ചീത്ത പറയണതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ലോ വോയിസിൽ സംസാരിച്ച് ശീലിക്കുക. ഫോൺ വിളിക്കുമ്പോൾ വളരെ ലോ വോയിസിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വേയിൽ സംസാരിച്ച് ശീലിക്കുക. ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിലാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പീക്കാണ് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ചാടി കയറി കുറേ ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ താഴെയുള്ള ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പതിയെ തുടങ്ങിയാൽ മാത്രമാണ് അത് നടക്കുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് ഒരു പഠന ശൈലി. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ബസ്സിൽ ജോയിൻ ചെയ്യണ സമയത്ത് ഞാൻ അവരോട് ഏറ്റവും ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യണ സമയത്ത് നിങ്ങളൊരു പുതിയ വേൾഡിലേക്ക് വരാം. അതായത് കുറേ ലെറ്റേഴ്സും ബുക്സും വായനയും എന്താണ് സംസാരങ്ങളും ലാംഗ്വേജും കുറച്ചും കൂടി വേറൊരു ലോകത്താണ്. അപ്പം നമ്മളെന്താണ് അവിടെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുറേ ടെൻഷനും സ്ട്രെസ്സും ഒന്നും പോവുകയാണ്, അവിടെ ഇല്ലാണ്ടാവുകയാണ്. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ ഫ്രീ ആവുകയാണ്. പിന്നെ കുറച്ചും കൂടി നമ്മൾ സ്റ്റാൻഡേർഡ് ആയ പോലെ തോന്നുകയാണ്. ഒരു കുറേ ആളുകളുടെ ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന പോലുള്ളൊരു ഫീൽ ഉണ്ടാവുകയാണ്. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ അപ്രീസിയേഷൻ കിട്ടുകയാണ്. നമ്മൾ എഴുതുന്ന എന്താണ് എക്സാംസിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. ഇതൊക്കെ എന്താണ് നമ്മുടെ ലാംഗ്വേജിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഭാഷ എന്ന് പറയുന്നൊരു വലിയ സംഭവം അവിടെ പോസിബിൾ ആവുന്നത്. സോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ ഭാഷ വെറുതെ ഇങ്ങനെ പഠിച്ചു പോകണ്ട ഒന്നല്ല അത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ വേൾഡിലേക്കുള്ള ഒരു തുടക്കമാണ് ഓക്കേ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഏറ്റവും എന്താണ് സാധാരണ രീതിയിൽ ജീവിച്ചു വന്ന ഒരു ആളോട് മിണ്ടാൻ പോലും പേടിയായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ല ഭാഷ ലാംഗ്വേജ് നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ അവസാനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നല്ലേ ഉള്ളൂ അതുപോലെ തന്നെ വേറെ ഒരു ജോലി ഈ ജോലിക്ക് എന്ത് ചെയ്യാണ് കണ്ടിന്യൂ ചെയ്യാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ബേസ് ആണ് ലാംഗ്വേജിലൂടെയാണ് നമുക്ക് ഫിനാൻഷ്യലി സെറ്റ് ആവാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ സോ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതെല്ലാം നോട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ മെയ് 25 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മോർണിംഗിലായിരിക്കും ബാച്ച് ഉണ്ടാവുക അതുപോലെ ജൂൺ 5 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലെന്ന് പറയുന്നത് വൈകിട്ടായിരിക്കും രാത്രിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക കാരണം വീട്ടമ്മമാർക്കും പിന്നെ ജോലിക്കാർക്ക് കൂടുതലും രാത്രിയിലാണല്ലോ ക്ലാസ് പറ്റുക അപ്പോൾ ജൂൺ 5 അങ്ങനെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു English Bus Learning Simplified